ആധരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ആധരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ മുറിവിൽ തലോടുന്ന സ്നേഹം. ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ മുറിവിൽ തലോടുന്ന സ്നേഹം. ആധരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമീൻ. 1 കൊരിന്തോസ് 2 അധ്യായം. ക്രൂശിതനെ കുറിച്ചുള്ള സന്ദേശം. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും നീ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം സുഖകരമായി ഉറക്കം നൽകി കാത്തു സൂക്ഷിച്ചു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. കർത്താവേ, എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് എപ്പോഴും സ്തുതി ഗീതങ്ങൾ ഉയരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. സ്തോത്രത്തോടുകൂടി ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് മുൻപടയായും പിൻപടയായും ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോട് സ്തോത്രം. സ്നേഹത്തണലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് സ്വാന്തനമേകുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ശക്തിയാണ് കർത്താവേ. അവിടുത്തെ തേജസ് ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ഈ ലോകത്തിൻ്റെ അറിവല്ല, ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ അലങ്കരിക്കണമേ. കർത്താവേ, അവിടുത്തെ വചനം എത്രമാത്രം ശക്തമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അന്ധകാരത്തിൽ പ്രകാശവുമായിട്ട് ഈ വചനം ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു. ഹൃദയത്തിലെ കൂരിരുട്ടിനെ കർത്താവേ അത് നിർമാർജനം ചെയ്യുവാൻ
സർവശക്തനായ ദൈവം ദിവ്യ പ്രകാശമായി വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നുദിക്കുന്നു. നീതി സൂര്യനായ അങ്ങയുടെ പ്രകാശത്തിൽ വസിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനത്തെ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. മങ്ങൾ കർത്താവെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് ദൈവമേ അവിടെ നിശ്ചയിച്ചിട്ടുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നിഗൂഢമായ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിലെ അറിവല്ല, ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ട മക്കളായിട്ട്, ദൈവഹിതം തിരിച്ചറിയുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നുവെന്നും കർത്താവെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ ജീവിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുക്കമുള്ള ഹൃദയമുള്ള അനുഭവത്തിൽ ജീവിക്കുവാൻ, ഓരോ നിമിഷവും പുതുക്കത്തിൻ്റെ അനുഭവത്തിലായിരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല എന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ കർത്താവെ, അവിടുന്ന് സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് അത്ഭുത മന്ത്രിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വീരനായ ദൈവമാണെന്നും നിത്യപിതാവാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. സമാധാന പ്രഭുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയെ തിരിച്ചറിയുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചുവെന്ന് തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങൾക്ക് ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ദൈവമേ, അവിടുത്തെ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രശോഭിപ്പിക്കണമേ. കർത്താവെ, അവിടുന്ന് ഭൂമിയിൽ അവതരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, രക്ഷകനായി ഇന്നും ജീവിക്കുന്നു. ഈ ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്കും വേണ്ടി രക്ഷയുടെ സുവിശേഷം ഭൂമിയിലെത്തിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ അവിടുന്ന് ജീവൻ ബലി കഴിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഞങ്ങളുടെ സർവശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വീരയോദ്ധാവിനെ പോലെ കർത്താവ് ഞങ്ങളുടെ കൂടെ നടക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന് പ്രസാദാത്മകമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ, ജ്ഞാനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. സ്വർഗീയ ഭോജനം വിരുന്നായി നൽകി ജീവന്റെ ജീവനിൽ ചേർന്നലിയാൻ സ്വർഗീയ ഭോജനം വിരുന്നായി നൽകി ജീവന്റെ ജീവനിൽ ചേർന്നലിയാൻ ഓസ്തിയിൽ വാഴും നിൻ സ്നേഹരൂപം ആത്മാവിൽ തെളിയുന്ന പൊൻവെളിച്ചം ഓസ്തിയിൽ വാഴും നിൻ സ്നേഹരൂപം ആത്മാവിൽ തെളിയുന്ന പൊൻവെളിച്ചം ധരങ്ങളിൽ
അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ മുറിവിൽ തലോടുന്ന സ്നേഹം ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ മുറിവിൽ തലോടുന്ന സ്നേഹം ആശ്വാസദായകൻ ദൈവം ആശ്വാസദായകൻ ദൈവം.